أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نوح നബിയുടെ ദുആ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയല്ലോ. റബ്ബി ഇന്നി അസ്അലുക മാ ലൈസ ലീ ബിഹി ഇൽം وإلا تغفر لي وترحمني أكن من الخاسرين رب اغفر لي ولوالدي ولمن دخل بيتي مؤمنا وللمؤمنين والمؤمنات മഹാനായ നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാത്തുവസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു, റബ്ബി ഇന്നി അസ്അലുക മാ ലൈസ ലീ ബിഹി ഇൽം. അല്ലാഹുവേ, എനിക്കൊരു വിവരമില്ല, അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബേ. വഇല്ലാ തഗ്ഫിർ ലീ വതർഹംനി, നീ എന്നോട് കരുണ കാണിച്ചില്ലെങ്കിൽ, എനിക്ക് മാപ്പ് ചെയ്തു തന്നില്ലെങ്കിൽ, അക്കും മിനൽ ഖാസിരീൻ, ഞാൻ പരാജിതരിൽ പെട്ടുപോകും. റബ്ബി ഗ്ഫിർ ലീ, അല്ലാഹുവേ എനിക്ക് പൊറുത്തു തരണം. വലി വാലിദയ്യ, എനിക്ക് മാത്രം എന്റെ മാതാപിതാക്കൾക്കും. എല്ലാ മുഅ്മിനീങ്ങൾക്കും പൊറുക്കണമേ റബ്ബേ. അല്ലാഹുവിനോട് ദുആ ചെയ്തു നബിയുല്ലാഹിനോ അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാന്റെ ഖലീലല്ലേ, അല്ലാന്റെ അടുത്ത ആളാന്ന് വിചാരിച്ചിട്ട് ദുആ ചെയ്യാതിരിക്കുക. ഏയ്, ദുആ കൊണ്ട് അങ്ങേയറ്റം അടുക്കും. നിരന്തരമായി ദുആയിൽ വ്യാപൃതനായിരുന്നു മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം. അലൈഹിസ്സലാം, റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുല്ലിയതി റബ്ബനാ വതഖബ്ബൽ ദുആ റബ്ബനഗ്ഫിർ ലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ് മുഅ്മിനെ. ഇബ്രാഹിം നബി ദുആ ചെയ്തതാണ് റബ്ബി ജഅൽനി മുഖീമസ്സലാ, അല്ലാഹുവേ എന്നെ നീ നിസ്കാരം നിലനിർത്തുന്നവനിൽ ഉൾപ്പെടുത്തണം. അള്ളാഹു നമുക്കും തൗഫീക് തരട്ടെ. വമിൻ ദുര്രിയത്തി, എന്റെ സന്താന പരമ്പരയിലും പറച്ചവനെ നിസ്കാരം നിലനിർത്തുന്നവരുണ്ടാവണം. എപ്പോഴെങ്കിലും തോന്നുമ്പോഴുള്ള നിസ്കാരമല്ല, അതത് സമയത്ത് കൃത്യമായി ആ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നവർ അള്ളാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് ആ കൂട്ടത്തിൽ നമ്മൾ പെടുത്തിത്തരട്ടെ. ഒരു വഖത്ത് പോലും കളാ ആവാതെ നേരത്തിന് അള്ളാഹു സ്വീകരിക്കുന്ന നിലക്ക് നിസ്കരിക്കാൻ റബ്ബ് നമുക്ക് തൗഫീക് തരട്ടെ. ബിജഅൽനി മുഖീമ സ്വലാ വമിൻ ദുല്ലിയതി, എന്നെയും എന്റെ സന്താന പരമ്പരയിൽ നിന്ന് അല്ലാഹുവേ പലർക്കും നീ നിസ്കാരം നേരത്തിന് നിർവഹിക്കാൻ തൗഫീക്ക് നൽകണം. റബ്ബനാ വതഖബ്ബൽ ദുആ, അല്ലാഹുവേ ഈ ദുആ സ്വീകരിക്കണമേ റബ്ബേ. റബ്ബനഗ്ഫിർ ലീ വലിവാലിദയ്യ, അല്ലാഹുവേ എനിക്ക് നീ പൊറുത്തു തരണം. വലിവാലിദയ്യ, എന്റെ മാതാപിതാക്കൾക്കും. അത് വലിയൊരു വിഷയമാണ്. നമ്മൾ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ ഏറ്റവും നല്ലൊരു വഴി ഉലമാക്കൾ പറയുന്നുണ്ട്. ഒന്ന്, നമ്മൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ വാപ്പാനി ഉമ്മാനി അതിൽ കൂട്ടുക, പെട്ടെന്ന് ഇജാബത്ത് കിട്ടും. അള്ളാഹു നമ്മുടെ മാതാപിതാക്കളിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അള്ളാഹു അവരിൽ രോഗം അനുഭവിക്കുന്നവർക്ക് ഈ പരിശുദ്ധ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ശമനം കൊടുക്കട്ടെ. മാനസികമായും ശാരീരികമായും എല്ലാ സന്തോഷവും അള്ളാഹു അവർക്ക് വിധിക്കട്ടെ. അവരിൽ പലരും ഇന്ന് ആറടി മണ്ണിനുള്ളിൽ എത്തിയിട്ടുണ്ട്. അള്ളാഹുവേ, 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 ഖബറിന്റെ കഥ ഞങ്ങൾക്ക് അറിയൂല പഠിച്ചവനെ. ഖബർ സമ്പൂർണ്ണ സന്തോഷത്തിലാക്കി കൊടുക്കണമേ അല്ലാ. بسم الله الرحمن الرحيم.